മതപുരോഹിതരുടെ നാർക്കാട്ടിക് ജിഹാദ് പോലുള്ള പ്രസ്താവനകൾ കലാപത്തിന് തിരികൊളുത്താൻ ശേഷിയുള്ളതായിരുന്നുവെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജേക്ക് സി തോമസ്. പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സി വി ധനരാജ് അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വച്ച് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന സി വി ധനരാജ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. സഖാബ് ധനരാജിന്റെ അനുസ്മരണത്തിനായി നമ്മൾ ഒത്തുചേരുമ്പോൾ ഇന്ത്യയെമ്പാടുമുള്ള എല്ലാ ഗ്രാമനഗരാന്തരങ്ങൾക്കും ശതകോടിക്കണക്കിന് വരുന്ന മനീഷായുസുകൾക്ക് നിസ്വരം നിരാലംബരമായി ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന ജീവിതങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആകാശങ്ങളിൽ ഈ ചോദ്യം പ്രസക്തമായി ഉയർന്നുകൊണ്ടേയിരിക്കണം. 2016 ജൂലൈ 11 ധനരാജ് കൊല ചെയ്യപ്പെട്ടത്. 2023 7 വർഷം പൂർത്തിയാവുകയാണ്. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി പി അനീഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി സന്തോഷ്, സരിൻ ശശി, വി കെ നിഷാദ്, സി വി രഹിനേജ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.